ഹലോ ഡിയേഴ്സ്, അങ്ങനെ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്റർ ഒക്കെ നല്ല അടിപൊളിയായി പഠിച്ച ആൾക്കാരാണല്ലേ. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഇപ്പൊ നിങ്ങളെ സ്കൂളിലൊക്കെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എന്തിനെ കുറിച്ചാണ്? സ്റ്റോൺ ഏജിനെ കുറിച്ചാണ്, അഥവാ ശിലായുഗത്തെ കുറിച്ചാണ്. എന്തുകൊണ്ട് ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യ ജീവിതത്തെ എന്തുകൊണ്ടാണ് ആ ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് എന്ന് വിളിച്ചത്? അന്നത്തെ മനുഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ ടൂൾ അഥവാ ആയുധം എന്ന് പറയുന്നത് അത് സ്റ്റോൺ അഥവാ ശിലകൾ, കല്ലുകളായിരുന്നു. നമ്മൾ ഈ സ്റ്റോൺ ഏജിന് അല്ലെങ്കിൽ ശിലായുഗത്തെ മൂന്നാക്കിയാണ് പൊതുവെ തരംതിരിച്ചിട്ടുള്ളത്. പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം എന്നും, മെസ്സോലിത്തിക് ഏജ് മധ്യശിലായുഗം എന്നും, മൂന്നാമത്തത് നിയോലിത്തിക് ഏജ് നവീന ശിലായുഗം എന്നും. ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മൂന്ന് കാലങ്ങളല്ലാതെ മറ്റൊരു കാലഘട്ടത്തെ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ കാൽക്കോലിത്തിക് ഏജ്. അതിനെ നമ്മൾ താമ്രശിലായുഗം എന്നുകൂടി വിളിക്കാറുണ്ട്. എന്താണ് ഈ അല്ലെ ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, അല്ലെ, നമുക്കറിയാം ആദ്യത്തെ ആ സ്റ്റോൺ ഏജിലെ പാലിയോലിത്തിക്, നിയോലിത്തിക്, മെസ്സോലിത്തിക്, പ്രാചീനം, മധ്യം, നവീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ ആദ്യം ഉപയോഗിച്ചത് എന്ത് മാത്രമാണ്? അവർ ആയുധമായിട്ട് കല്ല് കൊണ്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ ചാൽക്കോലിത്തിക് ഏജിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത്? ഈ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ എപ്പോഴും നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗം കൂടിയാണല്ലേ. ദ ചാൽക്കോലിത്തിക് ഏജ് വാസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ്. മനുഷ്യന്മാർ ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്ക്, അതായത് ആദ്യകാലത്ത് മനുഷ്യന്മാർ കല്ലുകളിലെ ശിലകൾ മാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത് അതായത് ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവർ അതിൽ നിന്നും മാറി എന്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്? ലോഹം അഥവാ മെറ്റൽ ഏജിലെ ലോഹങ്ങൾ അവർ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന പേരിലാണ് ഈ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. കല്ലുകളുടെ കൂടെ തന്നെ അവർ എന്തും ഉപയോഗിച്ചു? ലോഹം. അതുവരെ മനുഷ്യന്മാർ കല്ലാണ് അവരുടെ ആയുധമാക്കി ഉപയോഗിച്ചത്. അതിന് പകരം അവരെന്തുകൂടി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്? മെറ്റൽസ് അഥവാ ലോഹങ്ങൾ കൂടി ഉപയോഗിച്ച കാലഘട്ടം, അതിനെയാണ് നമ്മൾ ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ എന്താണ് വിളിച്ചിട്ടുള്ളത്? താമ്രശിലായുഗം എന്ന് വിളിച്ചിട്ടുള്ളത്. ഇൻ അഡീഷൻ ടു ദ സ്റ്റോൺ ടൂൾസ്, അല്ലെ, കല്ലുകൊണ്ടുള്ള ആയുധങ്ങളുടെ കൂടെ തന്നെ, ടൂൾസിൻ്റെ കൂടെ തന്നെ, ദ പീപ്പിൾ ഓഫ് ദിസ് പീരീഡ് മെയ്ഡ് കോപ്പർ ടൂൾ ആസ് വെൽ. അവരെന്തുപയോഗിച്ചു എന്നാണ് പറയുന്നത്? ചെമ്പ് കൊണ്ടുള്ള, അല്ലെ, ചെമ്പിൻ്റെ ഉപകരണവും ഉപയോഗിച്ചു. അതായത് കല്ലിൻ്റെ കൂടെ തന്നെ മെറ്റൽസ്, ലോഹങ്ങൾ അഥവാ ചെമ്പ് പോലുള്ള മെറ്റൽസ്, ലോഹങ്ങളുടെയും അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അതുകൊണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. സോ നമുക്ക് പൊതുവെ ഈ പറയുന്ന കാലഘട്ടത്തെക്കുറിച്ച്, ഏത് കാലഘട്ടത്തെക്കുറിച്ച്? നിയോലിത്തിക് പീരീഡ് അഥവാ നവീന ശിലായുഗത്തിന് ശേഷമുള്ള കാലഘട്ടമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചാൽക്കോലിത്തിക് ഏജ്. അല്ലെ, ഈ രണ്ട് കാലഘട്ടം, അല്ലെ, ഏതൊക്കെ? നവീന ശിലായുഗം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ താമ്രശിലായുഗം. ഈ രണ്ട് കാലഘട്ടത്തെയും കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു സ്ഥലം, ഒരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് ചാത്തൽഹോയ്ക്ക്. ചാത്തൽഹോയ്ക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ്സ് ഇൻ തുർക്കി, തുർക്കിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക്, അല്ലെ, ഏതിനെ കുറിച്ച്? നിയോലിത്തിക്, അല്ലെ, അഥവാ നവീന ശിലായുഗം, അതിനുശേഷമുള്ള ഏതാണ്? ചാൽക്കോലിത്തിക് ഏജ്, താമ്രശിലായുഗത്തെ കുറിച്ചും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ആൻഷ്യൻ ഫോംസ് ഓഫ് ഏർബൻ സെറ്റിൽമെന്റ് എക്സിസ്റ്റഡ് ഇൻ ദിസ് സൈറ്റ്. അല്ലെ, അതായത് ആദ്യകാലം ഉണ്ടായിരുന്ന നഗരങ്ങളിലെ സിറ്റി ലൈഫിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ശരിക്കും എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പറയുന്ന ചാൽക്കോലിത്തിക് ഏജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചും തുർക്കിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എവിടെ വെച്ചിട്ട്? ചാത്തൽഹോയ്ക്ക്, അല്ലെ, അല്ലെങ്കിൽ കാറ്റൽഹോയ്ക്കിൽ വെച്ചും അതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൂടുതലും ഈ ചാത്തൽഹോയ്ക്ക്, അതായത് തുർക്കിയിലെ ചാത്തൽഹോയ്ക്ക് എന്നും കാറ്റൽഹോയ്ക്ക് എന്നും പറയാം. ഇവിടെ നിന്ന് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്? മനുഷ്യന്മാരുടെ സെറ്റിൽമെന്റ്സ്, വാസസ്ഥലങ്ങളുടെ തെളിവൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്? ദ ഹട്സ് വേർ ബിൽഡ് യൂസിങ് മഡ് ബ്രിക്സ്, അല്ലെ, ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച, അല്ലെ, വീടുകളുടെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ദ റെസിഡ്യൂസ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി ഹാവ് ബീൻ ഡിസ്കവേർഡ് ഹിയർ. അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഗോതമ്പും ബാർലിയും ഇതിൻ്റെയൊക്കെ എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അന്നത്തെ ആളുകൾ, പ്രത്യേകിച്ചും ചാത്തൽഹോയ്ക്ക്, നമ്മൾ പറയുന്ന തുർക്കിയിലുള്ള ചാത്തൽഹോയ്ക്ക് എന്ന് പറയുന്ന നമ്മൾ കണ്ടെത്തിയ ആ സിറ്റിയിൽ നിന്നും എന്തുണ്ടോ എന്ന് പറയുന്നത്, അവരുടെ ചുവരിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സ്കവേഷൻസ് ആർ സ്റ്റിൽ പ്രോഗ്രസ് ഇൻ, അല്ലെ, എക്സ്റ്റെൻസീവ് ആൻഡ് ആൻഷ്യൻ സൈറ്റിലെ ഈ കേന്ദ്രത്തിൽ ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചത് എന്തിനെ കുറിച്ചാണ്?
വളരെ സിമ്പിളായ കാര്യമാണ് ചാൽക്കോലിത്തിക്കേജ്. മനുഷ്യന്മാർ കല്ല് അല്ലെ സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചതിൻ്റെ കൂടെ തന്നെ മെറ്റൽസ് അല്ലെ ചെമ്പ് പോലുള്ള കോപ്പർ പോലുള്ള ലോഹങ്ങൾ ഉപയോഗിച്ച കാലഘട്ടം, അതിനെയാണ് നമ്മൾ ചാൽക്കോലിത്തിക്കേജ് എന്ന് വിളിച്ചിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള വീഡിയോസിനായി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.